നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാവക്ക പച്ചടി. അപ്പോൾ പാവയ്ക്ക കയ്പ്പ് രുചിയാണ്, അതുകൊണ്ട് ഇഷ്ടമല്ല, വേണ്ട എന്നൊക്കെ പറയുന്നവർക്കും ഈ രീതിയിൽ നിങ്ങൾ പച്ചടി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ പാവയ്ക്ക കൊണ്ടുള്ളൊരു ഫ്രൈഡ് റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കുക. കണ്ടു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പച്ചടി തയ്യാറാക്കാനായിട്ട് രണ്ട് പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു മൂടി തേങ്ങ നമ്മൾ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്തതും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് മുഴുവനായിട്ടും വേണ്ട 1-2 ടേബിൾ സ്പൂണോളം തേങ്ങ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് മാത്രം തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മളിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ എടുത്തു വെച്ച തേങ്ങയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും കടുകും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പച്ചമുളക് എപ്പോഴും ആദ്യം തന്നെ ചേർക്കാൻ പാടില്ല, അവസാനം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളക് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ടാണ് അവസാനം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് തൈര് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോഴും അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഈ പാവയ്ക്ക നമുക്ക് ഈ തൈരിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 1-5 മിനിറ്റ് നേരെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചടിയല്ലേ, അതുകൊണ്ട് തന്നെ അധികം വെള്ളം ആവശ്യമില്ല. അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ പുളിയും അതുപോലെ ഉപ്പുമൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വറവൊന്ന് തയ്യാറാക്കാം. വറവ് തയ്യാറാക്കാൻ ഈ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുക് അതുപോലെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്തു. ഇനി നമുക്കിത് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാവയ്ക്ക ഇഷ്ടമല്ലെങ്കിലും ഈ പച്ചടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാവയ്ക്ക വളരെ വളരെ ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.